ആ നിങ്ങൾ ഒരു ആടുജീവിതത്തിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പൊ ആ സാധനമൊക്കെ പറിച്ചു കളഞ്ഞെന്നാ തോന്നുന്നത് കേട്ടോ. ആടുജീവിതം പോയെന്ന് തോന്നുന്നു. ഒരു ആടുജീവിത സ്ട്രീം ഉണ്ടായിരുന്നു ബോബിന്റെ. ആ ബോബേ, ഹലോ ബോബ് ജീവിതം. അതെ, കഴിഞ്ഞ ബോബ് ജീവിതം ഒക്കെ കഴിഞ്ഞോ? ബോബ് ജീവിതം ഒക്കെ കഴിഞ്ഞോ? ഇജ്ജടാ, ഞാൻ നിന്റെ അടുത്ത് അമ്മേക്ക് വരാന്ന് പറഞ്ഞില്ലടാ. അന്ന സംഭവം അച്ഛ ഇടയ്ക്ക് ചെന്ന് വിളിച്ചോ. അപ്പൊ ഈ ചാക്ക് കിട്ടി പുറത്ത് അച്ഛ ആറേ കള്ളാന്ന് റേഷൻ കട പറഞ്ഞു വിട്ടത്. ഹക്കീം ആഫ്റ്റർ മാപ്പിനെ പറഞ്ഞു. എന്ത് പറയാനാണ് ഗൈസ്? എന്റെ അമ്മോ, മണലിരിക്കണല്ലേ? ഹക്കീം പറയലിരിക്കണേ ഇവിടെ. ഇതായിരുന്നു ആട്. നിന്റെ ദേഹത്തെത്ര ചാക്കിന്റെ നൂല? ഓ, പിന്നെ രണ്ട് ചാക്കാണ് പൊളിച്ച് കേറ്റിയത്. എത്തിയ സാധനം ഇത് പിന്നെ ഫിക്സ് ആണോ? ഒറ്റ വെപ്പം വെച്ചാ മതി, നമ്മള് തിരിച്ചായി. വീഡിയോ ഉണ്ടോ? വീഡിയോ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ഇത് 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 വൃത്തരായന്റെ ട്രാൻസ്ഫർമേഷനെക്കാളും കിടക്കും കേട്ടാ. ഇത് കിടക്കും. എനിക്ക് വിൽക്കാൻ താല്പര്യം കേട്ടോ. ഒരു മനുഷ്യൻ മറുപടി കഷ്ടപ്പെട്ട എന്റെ അമ്മോ, നിന്റെ ചാക്ക് എന്തി? അതായത് ഐറ്റം. അയ്യോ, കൈയൊക്കെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആക്കി, കൈയൊക്കെ സെപ്പറേറ്റ് ആക്കിയാ. എന്താണ് നിനക്കൊക്കെ പ്രശ്നം? ഇത് വെച്ച് രണ്ടരോട് ചെയ്യണമെങ്കിൽ 250 250 മേടിച്ചാടാ. അപ്പൊ ഇതൊരു അപ്പുറത്തെ നാടേ കളരി നാടേ കിടക്കും. എന്തിനാടാ പ്രശ്നം നിന്റെയൊക്കെ? എന്റെ ആളിയാ, പ്രശ്നം ഇതാണ്. ഇനി ഒന്ന് കുളിക്കണം. ഏതോ പഞ്ചാരച്ചക്കായിരുന്നു ബീഹാറിൽ നിന്ന് തോന്ന കട്ടയിൽ ഒരു റൂം പഠിച്ച്. നീ വിട്ടോ വിട്ടോ, അമ്മക്ക് പോന്നി. ഞാൻ വന്ന് കുളിച്ചിട്ട് ബീഹാറിൽ നിന്ന് പഞ്ചാരച്ചാക്കുന്ന ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഗൈസ്? എന്റെ അമ്മു, എടാ സത്യം ഞാൻ പറയാ, ഈ ഇവ ഈ ബോബിനെയാണ് ഞാൻ മിസ് ചെയ്തത്. ഈ ബോബിനെയാണ് മിസ് ചെയ്തത്. ഇവന്റെ കോസ്പ്ലേയും അത് ഇതൊക്കെ. എന്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ദുബായ് നിന്ന സമയത്ത് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യമായിട്ട് പറഞ്ഞ ഇവന്റെ കോസ്പ്ലേ കാണാൻ ഇന്ന് എന്തായിട്ടാ വരുന്നത് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക്. എന്റെ ആളിയ, എന്തൊക്കെ സാധനമാണോ? അയ്യോ, വൈറ്റി ലൈവ് ഒക്കെ ഒന്നോ എടാ. വൈറ്റി ലൈവ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ വൈറ്റി ലൈവിന്റെ തുടക്കം കണ്ടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോബ് ടി വി നോക്കിക്കോണേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വരും കേട്ടോ. എന്റെ ആളിയ, ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കരഞ്ഞ പടമാണ്. ഇപ്പൊ ഈ ബീജ കേൾക്കുമ്പോ ഈ വയറിന് ഓർമ്മ വരണേ. Thank you.
ഇതാണ് അവ ഇന്നലെ ഇന്നലെ അരിച്ചാക്കൊപ്പിക്കാനും അതൊപ്പിക്കാനും ഇതൊപ്പിക്കാനും ഒക്കെ നടക്കുവായിരുന്നു. പാവം നമുക്ക് ഇജ്ജാതി എഫേർട്ട് കോസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മുടെ മലയാളത്തിൽ ആരുമില്ല ശരിക്കും പറഞ്ഞ കോസ്പ്ലേ സ്ട്രീം ചെയ്യുന്നത്. ഇജ്ജാതി നോക്ക്, ഇവിടെ എന്തൊക്കെ വിഷയമായിരുന്നു അറിയോ? എടാ ഇതൊക്കെ കാണേണ്ട അവസ്ഥ, പൃഥ്വിരാജൊക്കെ കാണേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. എന്റെ അമ്മോ, സോ അപ്പൊ നമുക്ക് അപ്പം ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കോർഡ് നോക്കാം.